ഹേയ് ഗായ്സ്, ഇന്നാണ് ദിവസം നമ്മൾ നമ്മുടെ സ്വന്തം ഷാസലീനെ അങ്ങ് ദുബായിൽ പോയി ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന ദിവസം. ഞാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അമ്പലത്തിൽ നേരെ ഇറങ്ങി വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി ഗായ്സ്. ഞാൻ അതേ വേഷത്തിൽ തന്നെ വന്നേക്കാണ്. സന്ദീപേ, അത് സർപ്രൈസ് ആവുമല്ലോ അല്ലേ? പിന്നെ എന്റെ ട്രാവൽ ബഡ്ഡീസ് ആയ ഫോർ ട്രാവൽ പാർട്ട്നേഴ്സ് ഇവിടെ നിൽക്കാണ്. എടി ഗംഗേ, എടി ആരടി ഒമ്മത്തീ, എടി ആര് നീ? ആരു നീ? ഊളേ താമസ കല്ല്, ഇതാരടി? സെറ്റാണോ സെറ്റ് പല്ലാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. ഞാൻ ഉദ്ദേശിച്ചത് ശരണ്യ ഇതല്ല, കൊള്ളല്ലേ? ഞാൻ മാറിയിട്ടില്ല. നീ അതേ കണക്കേനുണ്ടോ? ആ കൊള്ളല്ല മകളെ. മഞ്ഞക്കിളി എന്ത് പറ്റിയടി? ഞാൻ എല്ലാം കൊറച്ച് ഐശ്വര്യം ഉണ്ടായിരുന്നേ. ഹലോ, ആണോ? സന്തോഷം. ഷാസിന് ഹാപ്പി ബർത്ത്ഡേ പറ. ആർക്ക്? ഷസാം, ഷസാമിന്. ആര്? ഓക്കെ, എന്തായാലും നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കാണ് നമ്മൾ ഷാസിന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നതാണ്. അവൻ ഞെട്ടുപോടി. ഞാൻ ആണോ? എന്തിനാടാ? എടാ, ഒരാൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനുണ്ടാക്കും. ദുബായിൽ പോവാൻ പോവേണ്ട നമ്മള്. ആണോ? എടാ എടാ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചാണോ? അത് കേട്ടോ, അറ അതല്ലടാ. ആ അത് തന്നെ ഷാസ് കാണുന്നതിന് മുന്നേ. അയ്യോ, പെട്ടിക്കുള്ളി പെട്ടിയായിപ്പോയി. അലുലു മോളെന്ന് വാങ്ങിച്ചേടി. തുറക്കാൻ പറ്റും. ആ ഇങ്ങനെ കൊള്ളാടി, കൊള്ളാവോ? അടികാരം. അതെ അതെ, ഇതവൻ കാലിന് വേണമെങ്കിലും കയ്യിൽ വേണമെങ്കിലും കഴുത്തിൽ വേണമെങ്കിലും കെട്ടട്ടെ. അതെ, അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കഴുത്തിൽ വേണമെങ്കിലും കെട്ടൊക്കെ. ശരു, എടി ഗംഗെ, ഞാൻ സംശയം ചോദിക്കട്ടെടി, എന്തു അടി ഇത്? എത്ര ബാഗടി ഇതൊക്കെ? ഒരു ദിവസം ഗോയിങ് ഔട്ട് ഓഫ് സെയിൽസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ആണല്ലേ? നീ എന്നെ കണ്ടാടാ പാക്ക് ചെയ്തേക്കണത്. പാക്ക് ലൈറ്റ് അല്ലേ ഗൈസ് ബേസിക്കലി പറയണേ. നമുക്ക് അകത്ത് കയറാം. നമ്മള് ചെക്കിന് ഇപ്പൊ തന്നെ ലേറ്റ് ആയി. സന്ദീപേ, പോയിട്ട് വരാം. ടാറ്റ. പാടി ഇങ്ങോട്ട്. അവള് വായി നോക്കി കേടി. നോ തിരിഞ്ഞാണ് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോ. പക്ഷെ കൊള്ളാം, കൊള്ളായിരിക്കും അല്ലേ? എന്താടാ മലയാളി പെൺകുട്ടിയായിരുന്നു. ആ, മുടിയും കളറടിച്ച് നമ്മളല്ല പഴയത്തെ സെറ്റപ്പ്. ഇത് മോഡ സെറ്റപ്പ്. എടാ വാടാ, ഡൊറോത്തിയെ കൊണ്ട് പോവാനുള്ളതാണ്. എടാ ഇത് കയ്യില് വേണോടാ? ഒന്നുമില്ല, ഞാനങ്ങനെ ശീലിച്ചു പോയി. ഞാൻ ഇങ്ങനെ പ്രിന്റ് എടുത്ത് വെക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. ഓക്കെ, ഞങ്ങൾ ചെക്കിൻ ചെയ്ത് അകത്ത് കയറിയിട്ട് വരാം. ഓക്കെ ഗൈസിനി. ഗൈസ്, ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ തോളിലൊരു സ്കൂബിയുടെ ബാഗും തൂക്കി ഇറങ്ങിയത്. കിട്ടിയില്ലേ? അതുങ്ങളുടെ ഒക്കെ കൊറേ ബാഗും പുടുപിടിക്കും ചുമക്കാൻ വേണ്ടിട്ടാ. എടാ, എന്റെ ട്രിപ്പിൽ വലിഞ്ഞു കയറി വന്നിട്ട് പോകുന്നല്ലോ കൂടെ. നീ ഓക്കെ, ഇത് ഇവിടെ നിന്ന് വന്നു. നീ എവിടെ നിന്നാ? പറഞ്ഞു വന്നു. ഇത് ഭയങ്കര സ്പോണ്ടേനിയസ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാം എന്നുള്ള ഇത് വെച്ചപ്പോ ഇവളുടെ അടുത്ത് ചോദിച്ച് വരണടി. അപ്പൊ പറഞ്ഞു ആ വരാം. കുറച്ച് കഴിഞ്ഞപ്പോ ഇവളുടെ പറഞ്ഞു എടാ ഗംഗയും കൂടെ വരണോടാ അത്. കുറച്ച് കഴിഞ്ഞ് പോയപ്പോ ഹമ്പിള് അളിയാ എന്താ ഞാനും ഉണ്ടടാ അത്. ഹമ്പിള് കുട്ടനാട് ഇറങ്ങിയിരുന്നല്ലേ? എന്നെ കുട്ടനാട് പോകാൻ പറഞ്ഞ് വിളിച്ച് ഞാൻ കയറി വണ്ടി ഇരുന്നപ്പോഴാണ് പറയുന്നത് ബൈ പോവാ. നമ്മളിപ്പോ ചെക്കിന് നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞവണ അകത്തോട്ട് കയറാം. ഗൈസ്, ഞാൻ വാങ്ങിയ ലോങ്കിണിയുടെ ബാഗ് ഇതിന്റെ അകത്താണ്. ഇതിനെ പൊന്നുപോലെ നോക്കണം കേട്ടോ. പൂവെന്നൊക്കെ ആട്ടാണ്. ഞാൻ എടുത്ത് വെച്ചേക്ക തെളിവ് ഇതാണ്. ഗൈസ്, ഇതിന്റെ അകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വിടൂ. അവിടെ വിടും. എനിക്ക് മനസ്സിലാക്കി ഇവള് പൊറുതി മാറിപ്പോണാടാ. ആണല്ലേ, അറബിമാർക്ക് അല്ലെങ്കിലും മലയാളി പെൺകുട്ടികൾ ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, ഇഷ്ടം അവിടെ മക്കളെ. മൈക്കിൾ കോസ്. ഷോപ്പിംഗ് മോള്, ഷോപ്പിംഗ് മോള്. ഇത് കക്ഷ തുരക്കണ സാധനം അല്ലേ? അടുത്തത് അടുത്തത് ആർത്തി കാണിക്കല്ലേ. എന്റെ ലോങ്കിണിയുടെ ബാഗ് എന്റെ അകത്താണ്. ലോങ്കിണിയുടെ വാച്ച്. ഇവിടെ ഇന്ന് ബോംബ് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞു നോക്കിയാണ്.
എന്റെ കൂടെ ഉള്ള അല്ല അയ്യോ എന്റെ ലോങ്കിട് അവിടെ ചാടി ചാടിയൊക്കെ ഫോണ് കേസ് മക്കളെ നല്ലോണം കത്തിക്കാനാടാ സീറ്റ് ഇരുത്താനല്ല പറഞ്ഞത് ഓ അതെ 15 കിലോ ഉണ്ട് അത് എന്റെ വെയിറ്റ് ഒക്കെ ചമ്മിപ്പോയി അലീന ബൈ ബൈ പോയിന്റ് അങ്ങോട്ട് സൂക്ഷിക്കണം ഈ ഫാഷന്റെയും ബ്യൂട്ടിയുടെയും കൂടെ ഒക്കെ പോണത് കഷ്ടപ്പാട് തന്നെ അമ്പിളി ആ ഷോ എവിടെയാണ് തുടങ്ങുന്നത് അറിയണമെങ്കിൽ ഞാൻ വരായിരുന്നു ഇതുവല്ലോ കേക്കറുണ്ടാടേ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഊരി കാണിച്ചിട്ട് വരാം ഗൈസ് ഗൈസ് സത്യമായിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു ഇത് ശരണ്യടത് ചെക്കിങ് ചെയ്ത് ഒരുവിധ അകത്ത് കയറി സംബിളി വേണം പെർഫ്യൂം അടിക്കാം ഹലോ അയ്യോ ഇത് പെർഫ്യൂമിന്റെ ഏരിയ അല്ലേ മാറിപ്പോയി വഴിതെറ്റിയ കുഞ്ഞാടായി പോയ പെർഫ്യൂം ഒന്നും പറയുമ്പോ വേറെ എന്തെങ്കിലും എടുത്ത് അടിച്ചതാ ഞാൻ എന്നെയും കൂടെ ഇറാ നീ പെമ്പിളരെ മാത്രം എടുക്കോളാടാ അമ്പിളി പോടാ നല്ല മണമുള്ള ഏകലും ഒന്നും എടുത്ത് രണ്ടടി അടിച്ചിട്ട് പോവാം ഗൈസ് ബർസാഷെ ബർസാഷെ അവനോട് ടെസ്റ്റ് ചെയ്തോണ്ട് ഓഫ് മക്കളെ എടുത്ത് അടി ഇടാൻ താങ്ക് യു സുബൈദ ബൈ ബൈ ആ സുമയ്യ ബൈ ബൈ ഞങ്ങൾക്ക് ഒരു റീൽ എടുക്കാൻ സഹായിച്ച കുട്ടിയാണ് ഗൈസ് താങ്ക് യു സോ മച്ച് ഇങ്ങനെയുള്ള റാൻഡം സ്ട്രേഞ്ചേഴ്സിന്റെ കൈൻഡ്നെസ് കാരണമാണ് ഞങ്ങളെപ്പോലുള്ള എന്ത് ഞങ്ങളെപ്പോലുള്ള വാലാകോല നടക്കുന്ന പിള്ളേര് ജീവിച്ചു പോണത് വൈദ്യ ബൈ ഞങ്ങൾ എത്തി ഇനി 5 AM ചെക്ക് ഇൻ ചെയ്യേണ്ടത് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഗൈസ് ഫാഷൻ വ്ളോഗേഴ്സിന്റെ ഓരോരോ കളികളാണ് എന്തല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ എടുക്കണ്ടേടാ വേണ്ട ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഡാൻസ് റീൽ വേറെ എടുത്തോ ആണല്ലേ എയർപോർട്ടിൽ കിടന്ന് ഇറങ്ങാൻ കിട്ടും അങ്ങനെ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഗൈസ് നിങ്ങൾ രണ്ടും ഇവിടെ സെറ്റ് ആയടാ അമ്പിളി നീ ഇവിടെ സെറ്റ് ആയടാ ഒന്നും പറയല എന്നെ മാത്രം വേണ്ട അവിടെ കൊണ്ടിട്ടേക്കണ ഗൈസ് എത്തിയിട്ട് കാണാം ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് എന്തായാലും ഭീകരമായിട്ട് ഉറക്കം വരണം ഞാൻ ഉറങ്ങിയിട്ട് വരാം ഇനി ദുബായ് എത്തിയിട്ട് അല്ല അബുദാബി എത്തിയിട്ട് അല്ലെങ്കിലും ഈ കാർത്തിക് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവ മറന്നു ഞാൻ കിടന്നുറങ്ങണം കണ്ടില്ലേ അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ഞാൻ വരേണ്ടി വന്നത് ഞാൻ സ്വപ്നത്തിലെ കാർത്തിക്കാണ് സ്വക്ക എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ ഫൈനാൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഗൈസ് കാരണം പണം സമ്പാദിക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് നോളജ് നിങ്ങൾ സ്വന്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ വരെ മറികടക്കുന്ന രീതിയിലുള്ള സമ്പാദ്യങ്ങൾ വളർത്തിയെടുക്കാം എൻട്രി ഫിൻ അക്കാഡമി അവതരിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് 360 എന്ന 5 മാസത്തെ ലൈവ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയുള്ള ഹാൻഡ്സ് ഓൺ നോളജ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്നു അത് മാത്രമല്ല പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്നും വളരെ സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും പിന്നെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനെന്നുള്ള ലൈവ് മാർക്കറ്റ് സെഷനിലൂടെ നമുക്ക് കാര്യങ്ങൾ അവർ മനസ്സിലാക്കി തരും അത് മാത്രമല്ല 5000 മെമ്പേഴ്സ് ഉള്ള സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി നിങ്ങളെ ലൈഫ് ലോങ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ കൂടുതൽ എന്താണ് സുഹൃത്തുക്കളെ വേണ്ടത് നിങ്ങൾ ഫൈനാൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരെ ചെക്ക് ഔട്ട് ചെയ്യുക അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ദം ഔട്ട് എന്തായാലും ഇനി ആ തേങ്ങാ തലേനെ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തട്ടെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണ്ടേ അവന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ചെറുക്കൻ ഞങ്ങൾ വീണ്ടും അങ്ങനെ അബുദാബിയിലെ വല്ല കിഡിലെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് വേണ്ട എല്ലാ കിടികളും നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇവിടെ നേരെ ഇറങ്ങണം എന്നിട്ട് ആൽഫ കോളിംഗ് ബ്രാവോയിൽ വിളിച്ചിട്ട് ടാസിനെ സർപ്രൈസ് കൊടുക്കാനുള്ള സെറ്റപ്പ് കോളിയാണ് അത് നമ്മുടെ അവിടുത്തെ ഏജന്റാണ് ഏജന്റ് റോ
പക്ഷെ നല്ല ഫ്ലൈറ്റ് ആയിരുന്നു. ക്ഷീണം അധികമില്ല, ഞാൻ ഉറങ്ങി. ഞാൻ 3 മണിക്കൂർ കിടിലായിട്ട് ഉറങ്ങി. 3 മണിക്കൂർ പറഞ്ഞ വഴി കാറി കിടന്ന് ഉറങ്ങി. അപ്പൊ 6 മണിക്കൂർ ടോട്ടൽ ഉറക്കം ഞാൻ സെറ്റ് ആണ്. ഇനി ഫുൾ ഡേ എനിക്ക് ഉറങ്ങണ്ട. അത് മതി. എന്ത് പുല്ലി, ഇതൊരു വായും പുറന്ന് ഞാളിനെ ഒലിപ്പിച്ചുള്ള തോളി കിടക്കണം. ഞാൻ നോക്കിയപ്പോ കൈ തിരിച്ചു നോക്കി. എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മറ്റേ പാസ്പോർട്ട് ഒക്കെ കാണിച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങട്ടെ. നടക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞവനെ ഞാൻ ഇന്ന് ഒന്നുകൂടെ പറയുന്നു, മുതുക് എയർപോർട്ട് ആണ്. പത്തി കിട്ടില്ല ഫ്രെയിം. ഇവിടെ എന്നെ കൊണ്ട് ഒരു 10-25 ഫോട്ടോ എടുപ്പിച്ച കേസ്. ഞാൻ ഇപ്പോ അടുത്ത ഇനി പെർ ഫോട്ടോക്ക് ഞാൻ 10 രൂപ ചാർജ് ചെയ്യും. ഇനി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു വാട്ടാ. ഓക്കെ, സമ്പിളിന് എടുക്കാൻ പോണോന്ന് പൊക്കോണ്ടിരിക്കയാണ്. കമ്പനി വേണോടാ? ആ എന്തര്? ആ മൂത്രപ്പുര കാണാന്ന്. ആ ഓക്കെ, ഞങ്ങള് മൂത്രപ്പുര കണ്ടിട്ട് വരാം. ഓക്കെ മൂത്രപ്പുരക്കട്ടെ. ഗൈസ്, നിങ്ങൾക്ക് ഈ സ്വനം ഓർമ്മയുണ്ടാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായിൽ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ അടി എന്നിട്ടത് വീഡിയോ എടുത്തായിരുന്നു. അന്ന് സാബുണ്ട് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇപ്പം ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ അബുദാബിയിൽ, അതുകൊണ്ട് എനിക്ക് മറ്റേ കണ്ണ് സ്കാൻ ചെയ്ത് ടക്കനെയും കയറാൻ പറ്റി. അവര് 3 പേരും പുതിയതായിട്ട് വന്നോണ്ട് അവര് നമ്മുടെ സ്കാൻ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി കൂടുന്ന കേട്ടോ, കാരണം അവിടെ ചെല്ലുമ്പോ അവനെ കാണുമ്പോൾ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആവോ എനിക്ക് അറിഞ്ഞോണ്ട് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോ അതിന്റെ ഒരു ത്രില്ലില് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഒരു ബസ് കയറാം. ബസ് കയറി നമുക്ക് അങ്ങോട്ട്. ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഗൈസ്. വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നല്ലതായിട്ട് പിടിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. കൊറേ നേരമായിട്ട് അവരെ കാണാനില്ല ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഒന്ന് ബാഗ് എടുക്കാൻ. കണ്ട ഇവിടെ നിന്നാണ് നമ്മുടെ, കണ്ടാ ഇതാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്നത്. ഇതിൽ ഇവിടെ ബാഗുകൾ വന്നോണ്ടിരിക്കുന്നു. ഈ ഇത്രയും പിങ്ക് സാധനം ഗംഗയുടേതാവാനാണ് ഗൈസ് സാധ്യത. നോക്കിയെടുക്കാം, നമ്മുടെ തന്നെ ഇത് ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ എടുത്തിരിക്കുന്നു. എടി നിന്റെ എലടി ഇത്? ഓ അത് മാത്രം ഞാൻ തിരിച്ചറിഞ്ഞ്. എവിടെ? ആ ഇത് പിടിച്ചാണ് എന്റെ വാച്ച് ഉണ്ടാന്ന് നോക്കട്ടെ. മിഷൻ അക്കോംപ്ലിഷ് ഗൈസ്. ഗിഫ്റ്റുമായി ഞങ്ങൾ സക്സസ്ഫുള്ളി അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുന്നു. ഇനി ഹമ്പിളോട് വന്നിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാണ് ഗൈസ് ഞങ്ങൾ പോണ ബസ്. നമുക്ക് 4 പേർക്കൂടെ 140 AED ആയി. 4 ടിക്കറ്റ്. ഇതാണ് ടിക്കറ്റ്. എങ്ങനെ നോക്കാം ബസ് എടുത്ത് കയറിയിട്ട് ബാക്കി നോക്കാം അല്ലേ? അത് തണുപ്പ് കുറവായിട്ടായിരിക്കും, ചില്ലില്ലാത്തത് കാണാൻ പറ്റും അല്ലേ? ഇനി കാണാനൊക്കെ പറ്റുന്നു. ഇവിടുത്തെ ട്രക്കറാണ് ഫോൺ ഗൈസ്. ദൈവമേ, എവിടെയെങ്കിലും പേര് വേണ്ട? സീറ്റ് നമ്പർ ഒക്കെ ഉണ്ടോ നമുക്ക്? സീറ്റ് നമ്പർ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ബസ് ഈ കയറി കഴിഞ്ഞ് ഇനി അടുത്ത നേരെ ഇബ്ന് ബത്തൂത്ത എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോവാം. ബസ്സിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ എവിടെയാണ്? ഇത് എവിടെ പറ ഇത്? കണ്ട എവിടെ ചെന്നാലും മലയാളികൾക്ക് ഡ്രൈപ്പ് റോഡ്. ഓ ടാറ്റ, കാണാം. ഓ എന്ത് കിട്ടിയ സ്ഥലങ്ങൾ ഗൈസ്. അണ്ട് ഈ കാണുന്നത് ഇവിടെ മെട്രോ സ്റ്റേഷനാണ്. കിട്ടിയ സ്ഥലം കേട്ടോ, മെട്രോ സ്റ്റേഷനൊക്കെ എന്ത് ഭംഗി. ഓക്കെ, ഇടത് മെട്രോ സ്റ്റേഷനാണ്. ഒരു ക്യാപ്സ്യൂൾ കണക്കിരിക്കണം. ഹായ് ടെക്നോളജി. ട്രെയിനും ബസ്സും ഒക്കെ കയറി ഇറങ്ങി മെഴുകയാണ് ഗൈസ് ഞങ്ങൾ. അതിപ്പോ മെട്രോ വന്ന് മെട്രോ സ്റ്റേഷൻ. അമ്മച്ചി ഇതിൽ പറഞ്ഞോണ്ട് കയറണം. ഇടില മെട്രോ കേട്ടോ, മുറ്റ മെട്രോ അല്ലേ വേണേ. കൊള്ളാല്ലേ. ഞങ്ങള് ടിക്കറ്റ് മാറിയാണ് ഗൈസ് എടുത്ത്. എന്തായാലും ഭാഗ്യത്തിന് എക്സിറ്റ് ആയി. യെസ്, നമ്മൾ മോള സമ്രേഷന്റെ അടുത്തെത്തി. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് 20 മിനിറ്റ് നടന്നു വേണം ഗൈസ് നമുക്ക് അവൻ്റെ അങ്ങോട്ട് പോവാൻ. ഓ എക്സൈറ്റ്മെന്റ് ഓവർലോഡ് ഗൈസ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, എല്ലാരും വെസ്റ്റേൺ ഡ്രസ്, അറേബ്യൻ ഡ്രസ്, അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ നാടൻ ഡ്രസ് ഇട്ട് നടക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ എന്റെ മോനെ. സൂപ്പറല്ലേ എടി, എല്ലാരും മോഡേൺ ഡ്രസ്സും വെസ്റ്റേൺ ഇട്ട് നടക്കുമ്പോഴത്തെ അതിനോട് കൂടെ മുണ്ടും എടുത്ത് നടക്കണ ഫീൽ അല്ലേ? അതൊക്കെ അത്രയുള്ള കേസ് മലയാളിടാ. ഇനി എവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശാസ്ത്രം കണ്ടുപിടിക്കട്ടെ ഗൈസ്. 20 മിനിറ്റ് നടക്കാണ്ട് ഇവിടെ നിന്ന്. അപ്പൊ കുറച്ചൊന്നും അല്ല, ലെറ്റ്സ് ഗോ ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കണ ഈ രണ്ടെണ്ണമാണ് കേട്ടോ. ഓ ഞാൻ കണ്ടടി ഫെറാറി ഗൈസ്, ഒരു ഫെറാറി. നിനക്കത് പിടിച്ചല്ലേ ദുബായ്? നിനക്കടി
സെറ്റിലാവാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നി സാറിന്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 20 മിനിറ്റ് നടക്കാണ്ട് ഗൈസ്, എവിടെ വഴി ഇവിടത്തേക്ക്? കൺഫ്യൂസിംഗ് ആണ് ഗൈസ്. പെട്ടെന്നാവട്ടെ ഗൈസ്, ഈ പൊമ്പളനെ കൊണ്ട് നടക്കാറങ്ങാൻ കൊള്ളൂല ഗൈസ്. നമ്മൾ നടക്കും, പിന്നെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നോക്കിയാണ് കറക്റ്റ് മറ്റേ ബീജം ഇട്ട് കൊടുക്കണ്ടേ. കൂട്ടിപ്പട്ടണം കോട്ടിട്ടുമ്മാടാ ഉരുപ്പുകളെ ഒന്ന് പെട്ടെന്ന് നടന്നു വരും. നമ്മളിപ്പോ ദുബായിയുടെ തെരുവുകളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മിനിറ്റുകൾക്കാണ് നമ്മൾ ഷാസലിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നതായിരിക്കും. അവരെ സർപ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അയ്യോ ടെൻഷൻ അടിക്കണേ, ടെൻഷൻ അടിക്കണേ, ടെൻഷൻ അടിക്കണേ. സർപ്രൈസ് ആവുമായിരിക്കും അല്ലേ ഗൈസ്. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്ന് നടന്നത് ഇപ്പം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആയി. പക്ഷെ ഇനി നമ്മൾ വെറും എത്ര ദൂരോടാ, 400 മീറ്റർ അവയാണ് എന്റെ അണിയുടെ കളവടെ. ഇനി വെറും 200 മീറ്റർ കൂടെ ഗൈസ് നടന്ന് നടന്ന് ഏപ്പളവി. ആ കാണുന്ന നീല മുതുക്ക് കെട്ടിടത്തിലാണ് ഷാസ് താമസിക്കണത് എന്നാണ് നമ്മുടെ ഇൻഫർമേഷൻ. നൈസ് ആയിട്ട് അവനെ താഴോട്ട് വിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. നടന്ന് ഗൈസ്, അളിയൻ അതിലേ കൂടെ വരും ഗൈസ്. ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും കേട്ടോ എന്റെ. ആരൊക്കെയോ വരുന്നുണ്ട്, അവൻ മാത്രം വരണില്ല. നീ ദുബായിലോട്ട് പോയില്ലേ, അപ്പൊ ഞാൻ മറന്നു നീ പോടാ കാര്യം. അപ്പൊ എനിക്ക് നിനക്ക് പാർട്ടി തരണമെന്നുണ്ടായിരുന്നു, തരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇവളെ വിളിച്ചപ്പോ പറഞ്ഞു നീ നാളെ പോവേണെന്ന്. അപ്പൊ ഇട്ട പ്ലാനാണ്, ഞാൻ ആദ്യം ഇവളുടെ അടുത്ത് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞ് വരാന്ന് പറഞ്ഞു, ഇവളുടെ അടുത്ത് ഇവള് വരാന്ന് പറഞ്ഞു, എന്റെ അടുത്ത് ഇവൻ വരാന്ന് പറഞ്ഞു, അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി. നിനക്ക് ബർത്ത്ഡേ സർപ്രൈസ് തരാൻ. ഹലോ അളിയ, എടാ എന്ത് സ്റ്റോറി നീ കണ്ടായി തരാ. ഓ എടാ പൊത്തിയായിട്ട് ഒരു അല്പം പോലും പ്രതീക്ഷയില്ലായിരുന്നല്ലോ. എടി ഇതാണ് നീ സർപ്രൈസ് തരാ. അടി നമ്മളുടെ പരിപാടി ഏറ്റളിയാ. നീ അങ്ങനെ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്താ പോരല്ല, നിനക്ക് കിട്ടണ്ടേ. ഓക്കെ ഗൈസ്, ഞങ്ങള് റൂം സെറ്റായി. ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് എവിടെ വെച്ചാണ്? അവിടെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ലൊക്കേഷൻ കിട്ടുമ്പോൾ കൊടുക്കാം. ഇനി നോർമൽ ബ്ലോഗിലോട്ട് കിടക്കും, അവൻ പുറത്തിരിക്കണം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഷാസലിന് സർപ്രൈസ് കൊടുത്ത റൂം ഇപ്പോൾ ഫ്രഷ് ആയി ഇറങ്ങിയിരിക്കുകയാണ്. അല്ലെ, നമ്മൾ ഫ്രഷ് ആയിട്ട് അവർക്ക് ഐഡിയ വേണമെന്ന്. അങ്ങനെ അവൻ നമ്മളെ ഈ കടയിൽ കൊണ്ടുവന്നു. അയ്യോ, ഇത് എന്തരുടെ ഐഡിയത്. എന്തായാലും ഫുഡ് വന്ന് എനിക്കിത് വ്ലോഗ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തോണ്ടാണ്. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഈ ഡെലുലു ലുച്ചാച്ചി ഞാൻ അന്ന് ടേസ്റ്റ് ചെയ്തു, എന്നാൽ ഇന്ന് ഞാൻ അത് ഇവർക്ക് കൊടുത്ത് തെളിയിച്ച സുഹൃത്തുക്കളെ നല്ല ടേസ്റ്റ് ആണ്. മക്കളെ എങ്ങനെ ഉണ്ടടി? നമുക്ക് പേരൂർ കടയിലെ പ്ലം കേക്ക് വലിയ കാര്യമാണ് ഗൈസ്. ഇത് ക്യാരറ്റ് കേക്ക് ഗൈസ്, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്രാവശ്യം ലെറ്റർ എന്ന് ഞാൻ ക്യാരറ്റ് കേക്ക് ചാമ്പാന്ന് വിചാരിച്ചു. പക്ഷേക്കിന്റെ പടി കുറച്ച് പൊങ്ങി തന്നെ ഇരിക്കുന്നു. നല്ല സാധനം ഗൈസ്, ഞങ്ങള് ഇവിടെ നിന്നൊക്കെ കറങ്ങിയാണെന്ന് പറഞ്ഞ് വായി നോക്കിട്ടൊക്കെ വരാ. ഗൈസ്, നമ്മൾ മോളിൽ കുറെ നേരമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഇതുവരെ എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പം ഞങ്ങൾ കുറച്ച് വൃത്തികെട്ട ചീസ് ഒന്ന് വാങ്ങിയപ്പോൾ മാറിയപ്പം ഈ കടയിൽ കോഫി വാങ്ങിക്കാൻ കയറി. പൊമ്പിള്ളര് കറങ്ങി നടക്കുകയാണ്. അപ്പം ഇപ്പോഴാണ് കറക്റ്റ് ടൈം. അളി എന്തോ നിൽക്കണം, വന്നിരിക്കുമ്പോൾ ഞാൻ നൈസായിട്ട് കൊടുക്കാം, എന്നിട്ട് നോക്കാം എന്താവോ. ഇതൊന്നും ഇഷ്ടപ്പെടില്ല, ഇപ്പം കൊടുക്കാമല്ലോ. ഓക്കെ ഓക്കെ, സെറ്റ്. ഞങ്ങൾ ചായ വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ലോങ്ങിണി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അന്ന് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. നോക്കി ഇല്ല, സീരിയസ്ലി നോക്കതി, എടാ നോക്കടാ. എനിക്കറിയാം ലോങ്ങിനി നല്ല നല്ല ബ്രാൻഡാണ്. നീയാണ് പറഞ്ഞത് നല്ല ബ്രാൻഡാണ്. ആ ലോങ്ങിനീസ് അത് ഞാൻ ഫ്ലൈറ്റ് ഇരുന്ന് എഴുതിയാണ്. നീ ഇപ്പൊ വായിക്കണ്ട, സമയമുള്ളപ്പോ വായിച്ചാൽ ക്രിഞ്ചാവൂല്ലെങ്കിൽ ഞാൻ. അതെ,
എനിക്ക് ടെൻഷൻ, എനിക്ക് ഇഷ്ടപ്പെടും എന്ന് അറിഞ്ഞു ഞാൻ എന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ച വാച്ചാണ്. ഓ എനിക്ക് നീ ഒരു അളിയനല്ലേ ഉള്ള അളിയ. നീ ഇനി എന്റെ ബർത്ത്ഡേ എടുക്കുമ്പോ നാട്ടിലേക്ക് വരണം, വീട് സ്ഥലം സ്ഥലത്തിന് ആധാരം എഴുതാൻ നാട്ടിൽ വരണം നീ. ഓ നോക്കാ കാണിച്ചേ കാണിച്ചേ എന്റെ മോനെ ഒറിജിനൽ. ഇപ്പൊ ഇവിടെ എന്താന്നറിയോ, മറ്റേ ഓപ്പൺ ഹൈമറിൽ ബോംബ് പൊട്ടുമ്പോൾ ഒരു സൈലൻസ് ഇല്ലേ, ആ സൈലൻസ് ആണ് ഇവിടെ. പെടക്കണ നിന്ന് പിടിച്ചത് തിരുവനന്തപുരം ലുലു മോളിലെ ഏറ്റവും പ്രീമിയം വാച്ച് ഷോപ്പ് ഇതായിരുന്നു. ഞാൻ അതിന്റെ അകത്ത് മുണ്ട് കൊടുത്ത് കയറിയപ്പോ അവരെന്നെ ഇവ വാങ്ങിയത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് നോക്കി ഞാൻ വാങ്ങിച്ചു. കെട്ട് എടുത്ത് കെട്ട് എടുത്ത് കെട്ട് ഇപ്പൊ തന്നെ ആണെങ്കിലും വാച്ച് ഇറക്കി ആക്കാ. അത് നീ എനിക്ക് എന്തിനാണ് തന്നത്? ആ അപ്പൊ അതിന്റെ വേളി പിടിക്കണ്ടേ ഞാൻ. എനിക്ക് അത്രയും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും ആരും തന്നിട്ടില്ലടാ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ നമ്മളുണ്ടടാ. ഒരു കാര്യം കൂടാ, ഇതിന്റെ വേളിൽ വരെയുള്ള എന്തെങ്കിലും നീ വാങ്ങിച്ചാൽ നിന്റെ കാല് ഞാൻ തന്നെയുള്ളു. ഇത് സ്പെൻഡിങ് ലിമിറ്റാണ്. എനിക്കറിയാം അവര് പറഞ്ഞ് ഈ മോഡൽ ഇറക്കിയ എന്റെ പീസ് ഡിസ്കൗണ്ടിന് ഇത് അവിടെ ലാസ്റ്റ് പീസ് ആണ്. ഒരെണ്ണം കൂടെ ഉണ്ട് അവിടെ. അത്ര എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുള്ള അളിയാ. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കാലം കഴിയുമ്പോ നിനക്ക് വീടൊക്കെ വെച്ച് തരേണ്ടി വരും. എടാ ഞാൻ അവിടെ അത്രയും നടന്ന് അന്വേഷിച്ചടാ. അപ്പൊ എനിക്ക് പരിചയമുള്ള ബ്രാൻഡ് ഇത് മാത്രം ഉണ്ടായിരുന്നു അവള്. അത് മറ്റേ അണ്ണ ഒന്ന് ഊരി തന്ന വാച്ച് ഓർമ്മ കേട്ടാ. ഓ ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ആ ഫീൽ അറിയാടാ. കഴിഞ്ഞ പ്രാവശ്യം ആപ്പിൾ വാച്ച് അൾട്ര ഇട്ടപ്പോ എനിക്ക് ഏകദേശം ഇതേ ഫീൽ ആയിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചാണ് ഒരു കൊടുക്കുകയാണെങ്കിൽ അവന് എങ്ങനെ ഞെട്ടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കണം. എന്തായാലും ഞെട്ടി, അതിൽ ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പി ആയില്ലേ അളിയ? അത് മാത്രം അറിഞ്ഞാൽ മതി. വർഷത്തിൽ രണ്ടുതവണ ആപ്പിളും സാംസങ്ങും ഓരോ ഫോൺ ഇറക്കണ പോലെയാണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. മനസ്സിലായി? ഈ ലെവലിൽ എവിടെ ഇത് വെള്ളം പോവരുത്. ജി ഷോക്ക് നിന്ന് ആപ്പിൾ വാച്ച് അൾട്ര, ആപ്പിൾ വാച്ച് അൾട്ര എന്ന് ലോങ് ഡീസ്. എന്റെ വിഷമം എന്താ വെച്ചാൽ ഈ വീഡിയോ കാണുന്നവര് മൊത്തം ഇതിനെ ലോങ്കിഡീസ് എന്ന് വിളിക്കുമല്ലോ. ലോങ്കിണി അതാണ്. ഓക്കെ ലോങ്കിണി അല്ല, ലോഞ്ചിനീസ് അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. നീ എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് തന്നപ്പോ നീ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട? നിനക്ക് നീ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, നീ എല്ലാരും സർപ്രൈസ് ഉണ്ട്, നിനക്ക് ആരും തന്നെ കണ്ടിട്ടില്ല എന്ന്. അതേ കാര്യമാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. അതെ എനിക്കും അത് മനസ്സിറക്കണ ഒരു കാര്യം. ഇനി നീ ലെറ്റർ എടുത്ത് വായിരു. ഇത് ഞാൻ ഫ്ലൈറ്റ് വന്നപ്പോ നിനക്ക് വേണ്ടി എഴുതിയതാണ്. നീ കുറച്ചടക്കം വായിക്കണം, മനസ്സിൽ വായിച്ചാൽ മതി. ഒന്നും പറയരുത്, അതെനിക്ക് ഞാൻ മനസ്സിൽ തട്ടി എഴുതിയതാണ്. വളരെ സോ ഹാപ്പി. അതായത് എന്താ ഞാൻ പറയേണ്ടത്, നമ്മളെയൊക്കെ ലൈഫിൽ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്നു, അവർ നമ്മളുടെയൊക്കെ ലൈഫിൽ എന്തൊക്കെയൊക്കെ ആവുന്നു. സോ ഹാപ്പി മാൻ. വളരെ സിമ്പിൾ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, പക്ഷെ ഇത് ഭയങ്കര ഗംഭീരമാക്കി. വളരെ നന്ദിയുണ്ട്. ദിവസത്തിന് നിങ്ങൾക്കത് ദൈവത്തിൽ അഭിനയിക്കാൻ വിടേ, അതുകൊണ്ടാണ് ഞെട്ടാനും പിടിക്കാനും ഒന്നും എനിക്ക് അറിയാത്തത്. പക്ഷേ ദിസ് ഇസ് സൂപ്പർ സ്പെഷ്യൽ. താങ്ക്സ് മാൻ.
സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സമ്മാനത്തിന്റെ സമ്മാസം എന്നൊക്കെ സമ്മാനമായിട്ട് വായിക്കാൻ പറ്റും. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡാ. അപ്പോൾ നീ എന്ത് ലക്ഷറി എടുത്തെന്ന് പറഞ്ഞാലും ഇതിന്റെ തളക്കം കുറയില്ല. ഓ അത് ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഓർക്കാതെ വന്നൊരു സാധനമാണ്. ഓക്കെ സീനി ഒരു കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ അളിയ വൺസ് അഗെയിൻ ഐ ലവ് യു. ഞാൻ ലിറ്ററലി ഓരോ വാക്കും മീൻ ചെയ്തതാണ്. അത് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ സ്വന്തം സ്വഖ ലവൻ മറന്നുപോയ കാര്യങ്ങളും വിട്ടുപോയ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് എൻട്രി ഫിൻ അക്കാഡമിയുടെ ഇന്റഗ്രേറ്റഡ് 360. അവർ നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽഡായി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിയാനായി ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഡെഫിനറ്റ്ലി ചെക്ക് ദം ഔട്ട്. ഇനി ഞാൻ വീഡിയോ തിരിച്ച് അവൻ്റെ കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ ടെൻഷൻ അടിച്ചൊരു പരിവാങ്ങ. കാരണം ഷാസ് ഇത്രയ്ക്ക് സർപ്രൈസ് ആവുമെന്ന് അവൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾ അവരിലേക്ക് തിരിച്ചു പൊക്കോളൂ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്പോൺസർ ഒന്നും ഇല്ല. അഖിലേഷ് ആരെങ്കിലും പത്തിക്കോട് വരണമെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ അതായിട്ട് ഞങ്ങൾ ഇരിക്കണം. നമ്മളിത് ഫിറ്റ് ചെയ്യിച്ച് ഗൈസ്. എന്റെ അളിയ സത്യോട് നല്ല ഒരു ചേർന്നോണ്ടാ. എടാ അവ അങ്ങനെ പറഞ്ഞ് സഫയർ എന്തോ ആണോ ഡ്രസ്? ആ അത് തന്നെ.